ചാച്ച നമ്മുടെ ജാതി ഏതാണെന്ന് ചോദിച്ച് കേരളമാണെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് തടിയൂരി. നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് രാജസ്ഥാനിലെ പുഷ്കർ മേളയിലെ നുക്ര കുതിരകളെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ള സ്ഥലത്താണ്. നുക്ര കുതിരകളെന്ന് പറയുന്നത് വെള്ള കളറിലുള്ള ഈ കാണുന്ന കുതിരകളാണ്. ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ നുക്ര കുതിരകളല്ലാത്ത മാറവാരി കുതിര കുട്ടികളും ഉണ്ട്. ഈ നിൽക്കുന്നതെല്ലാം തന്നെ 5 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായമുള്ള കുതിര കുട്ടികളാണ്, നുക്ര കുതിര കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. വളരെയധികം ദിവസങ്ങൾ ചിലവിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ വന്നത്. അപ്പോൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ ഇവിടം വരെ വന്ന് കഷ്ടപ്പെട്ടതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിയുന്നത്ര ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഒക്കെ സഹകരിക്കുക, സഹായിക്കുക. ഒപ്പം തന്നെ ഈ ചന്തയിലെ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ലിങ്ക്, പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പുഷ്കർ ക്യാമൽ ഫെയറിൻ്റെ വീഡിയോകളാണ് അതിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അതിൽ കുതിര ചന്തയുടെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ അത് പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക, അതൊന്ന് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന കുതിരകൾക്ക് കുറച്ച് അധികം വിലയുണ്ട്. കാരണം സാധാരണ നമ്മൾ ഇവിടെ നിന്നിട്ട് കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലറിയാം, അതിൽ 30,000, 50,000, 60,000, 1,00,000, 1.5 ലക്ഷം വരെയൊക്കെയാണ് 3 വയസ്സ് 4 വയസ്സൊക്കെ പ്രായമുള്ള കുതിരകളുടെ വിലകൾ. പക്ഷേ ഈ കുതിര കുട്ടികൾക്ക് 5 മാസം പ്രായമുള്ളതിന് തന്നെ 1 ലക്ഷത്തിന് മേലെയൊക്കെ വില വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വെള്ള കുതിരകൾക്ക് ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പം നമ്മൾ തന്നെ തമിഴ്നാട്ടിലേക്ക് പല കല്യാണങ്ങൾക്കും ഇത്തരം കുതിരകളെ കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ കുതിരപ്പുറത്ത് മണവാളിനെ എഴുന്നള്ളിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലൊക്കെ യൂസ് ചെയ്യുന്നത് വെള്ള കുതിരകളാണ്. ആരും കറുപ്പ് കുതിരകളെ അത്തരം പരിപാടികൾക്ക്, ഫംഗ്ഷൻസിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കുതിരകൾക്ക് ഒരുപാട് വില വരുന്നതും. പോരാത്തതിന് നല്ല ബ്ലഡ് ലൈൻ ഉള്ള കുതിരകളാണെങ്കിൽ അതിന് വിലയും വരും. കാരണം കുറച്ച് മുമ്പ് നമ്മൾ മണ്ടാവ സഫാരി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൊട്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെയും ലിങ്ക് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ബ്ലഡ് ലൈൻ, അതായത് ഉയർന്ന ഗുണമേന്മയുള്ള ആൺകുതിരയെ പെൺകുതിരയായിട്ട് മേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിൾ വേർഡാണ് നമ്മൾ ബ്ലഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്ലഡ് ലൈനിൽ ഉള്ള കുട്ടികളാണെങ്കിൽ അതിന് വില വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൺകുതിരയുടെ ഉടമസ്ഥർക്ക് നല്ലൊരു സംഖ്യ ഒരു മേറ്റിങ്ങിനായിട്ട്, അതായത് ഇണചേർക്കലിനായിട്ട് കൊടുക്കേണ്ടി വരും. അത് കുതിരയുടെ സൈസിനനുസരിച്ചും അതിൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ചും അതിൻ്റെ പേരിനനുസരിച്ചും ഒക്കെ മാറ്റം വരും. അതായത് ചില കുതിരകൾ 25,000 രൂപയാണ് ഒരു തവണ മേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ചാർജ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ആൺകുതിര ഒരു പെൺകുതിരയെ ചവിട്ടിക്കുമ്പോൾ, അതായത് ഇണ ചേരുമ്പോൾ, ആ ആൺകുതിരയുടെ ഫാം ഉടമയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാർക്ക് 30,000 മുതൽ 50,000, 60,000 രൂപ വരെ ഫീസായിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ആൺകുതിരകളെ അത്രയും കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടെ ഇതാണ്. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാവുന്ന ഒരു കുഞ്ഞിന് അതിന് മേറ്റിംഗ് സമയത്ത് തന്നെ 25,000 രൂപയ്ക്ക് മേലെ ചിലവായി. പിന്നെ അതിനെ നമുക്ക് 15,000-20,000 അവർ വിൽക്കില്ലല്ലോ. അപ്പോൾ അതിനെ പിന്നീട് ഒരുപാട് മാസം ആ പെൺകുതിരയെ പരിചരിച്ച് അത് പ്രസവിച്ച് അതിൻ്റെ കുട്ടി ഉണ്ടായി അതിനെ വീണ്ടും 3, 4, 5 മാസം പരിചരിച്ചാണ് നമുക്ക് വിൽക്കാൻ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്തെ ചിലവുകളെല്ലാം ചേർത്ത് പുറമെ അവർക്കൊരു ലാഭം കൂടെ ചേർത്തായിരിക്കും നമുക്ക് തരുന്നത് സ്വാഭാവികമായിട്ടും. അപ്പം നല്ല ബ്ലഡ് ലൈൻ ഉള്ള കുതിരകൾക്ക് നല്ല വിലയും കൊടുക്കേണ്ടി വരും. നമ്മൾ 20,000-30,000 1 ലക്ഷത്തിൽ താഴെയൊക്കെ കാണിച്ച കുതിരകളൊന്നും നല്ല ഉയർന്ന ഗുണമേന്മയുള്ള ബ്ലഡ് ലൈൻ പെട്ട കുതിരകളല്ല എന്ന് കരുതി വില കൂടുതലായിട്ട് പറയുന്ന എല്ലാ കുതിരകളും നല്ല ബ്ലഡ് ലൈൻ ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുതിര, ഈ കാണുന്ന കറുപ്പ് കളറിലുള്ള മാർവാരി കുതിരയുടെ വില എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. 8 മാസം പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു കുതിരയാണ് ഈ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് അത്ര ഉയർന്ന ബ്ലഡ് ലൈൻ ആയിരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരിക്കണം. അത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ അതിനുണ്ടായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന കുതിരകൾക്ക് ചിലപ്പോൾ റേസിംഗിൽ നിന്ന് സ്റ്റിറോയിഡ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം പുറത്താക്കപ്പെടുന്ന കുതിരകളുണ്ടായിരിക്കാം. അതിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അതിന് ഹാർട്ട് അറ്റാക്ക് വരിക, അതുപോലെ തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു വീഴുക, ആരോഗ്യം നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയാവുന്ന, കുതിരയെ നന്നായിട്ട് നോക്കാൻ നോക്കി സെലക്ട് ചെയ്യാനൊക്കെ അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ നിന്നും കുതിരകളെ പർച്ചേസ് ചെയ്യാൻ. തമിഴ്നാട്ടിലുള്ളവരും മഹാരാഷ്ട്രയിലുള്ളവരും ആന്ധ്രയിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് കുതിരകളെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ചോദിക്കുന്നതിന് പകുതി വിലക്കൊക്കെയാണ് അവർ കച്ചവടമാക്കുന്നത്. Well trained alla aap se kya mein kachal chalti hai char da thodi hai yaman godi well trained alla athyavashyam ok odun nanu pala velayana nammal oronine poi nokki pattunnane maatram select cheyidokke venam edukkanayittu pallenni nokki prayo uruppu eduthanam adu pole thanne odichu nokkiittu venam adinte efficiency manasilakkanayittu chuligal enni nokkanam ചുഴികളൊക്കെ കൃത്യസ്ഥാനത്താണോ നോക്കണം. അങ്ങനെ പല പല കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് കുതിരയെ പർച്ചേസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലായത്. പർച്ചേസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നാട്ടിലെ വിശ്വസിക്കാൻ പറ്റുന്ന അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് കുതിരകളെ സെലക്ട് ചെയ്യുക. നാട്ടിലെ നല്ല ഹോഴ്സ് ബ്രീഡേഴ്സിനെയും ട്രെയിനേഴ്സിനെയൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത്തരം വീഡിയോസൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വരുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. ചളിയാ മൂക്കൊക്കെ നല്ല ഇവിടെ കച്ചവടം സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥരെ ഇരിക്കുകയാണെങ്കിൽ നമ്മളും ഇരുന്ന് സംസാരിക്കണം, അതൊരു മര്യാദയാണ്. അപ്പോൾ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വിലയും വിവരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. ചില ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാത്ത സ്വഭാവമൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരം വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ. അഞ്ച് മാസം അല്ലായിരുന്നു, 5 മാസം പ്രായം. പ്രൈസ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു. ഇവിടെയുള്ള ആൾക്കാരെ വാങ്ങിക്കാനാണെങ്കിൽ മാത്രം വില ചോദിച്ചാൽ മതി എന്നുള്ളൊരു സ്വഭാവമാണ്. നമ്മളിത് ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ഈ ഒരു ദൃശ്യം എത്തപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ അനുകൂലമായിട്ട് മാത്രമേ ബാധിക്കുള്ളൂ. പക്ഷേ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ വില വിവരങ്ങൾ പുറത്തു കൊണ്ടാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കാം. നമ്മളൊരു സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് വില ചോദിച്ചാലും അങ്ങനെ വില പറയാറോ. പക്ഷേ ഇവർക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പൊതുവേ ദേഷ്യം പിടിക്കണം അവർക്ക്. എന്തായാലും നമ്മൾ ഉടൻ വരെ വന്നത് വീഡിയോ എടുക്കാനാണെങ്കിൽ അത് എടുക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചും ചെയ്യും ഇരിക്കും. അപ്പോൾ ഒക്കെ പ്രത്യേകിച്ച് ഒരു വൈറ്റ് കുതിരേനെ വാങ്ങിക്കാൻ ഈ രാജസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ വരാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം വൈറ്റ് കുതിരയ്ക്ക് ഭയങ്കര വിലയാണ്. 2 ലക്ഷം രൂപ ഒക്കെയാണ് ആവറേജ് വൈറ്റ് കുതിര കുട്ടികൾക്ക്, 9 മാസം പ്രായം ഒക്കെയുള്ള കുട്ടികൾക്ക് 2 ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അതിൻ്റെ കളറും മറ്റു കാര്യങ്ങളും ബ്രീഡ് ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും. എങ്കിലും ആവറേജ് 5 മുതൽ 9 മാസം വരെ പ്രായമുള്ള വൈറ്റ് ഫീമെയിൽ കുതിര കുട്ടികൾക്ക് 2 ലക്ഷം രൂപയാണ് വില ആവറേജ് പറയുന്നത്. ഇതിനെത്ര വില പറഞ്ഞേ? 120. 120 1.20.
120,000 രൂപയാണ് 5 മാസം പ്രായമുള്ള ഈ കുതിരക്കുട്ടിയുടെ വില. അഞ്ച് മാസം 1,20,000. കണ്ണ് നല്ല വെള്ളാരൻ കണ്ണാണ്, കണ്ണ് വെള്ളാരൻ കണ്ണാണ്. ചുഴി ഒരു ചുഴി ഇതാണ്, ഒരു ചുഴി കഴിച്ചിൻ്റെ അവിടെ. നെറ്റിയിലോ? നെറ്റിയിൽ കണ്ടിട്ടുണ്ടോ? ഒന്ന് മേല. ആ, മുടി മാറ്റി നോക്കണം അല്ലേ? വേണ്ട, വാങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കാറില്ലാതെ നോക്കേണ്ട ആവശ്യമില്ല. ചുഴികളൊക്കെ എണ്ണിയിട്ടാണ് കച്ചവടം. എന്തായാലും വില നമുക്ക് നമ്മളെ സംബന്ധിച്ച് എടുക്കാൻ പറ്റുന്ന റേറ്റല്ല. 100,000-150,000 രൂപ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് മുതലാവില്ല. കാരണം നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന വില എല്ലാം കുതിരയാണ്. കാരണം ബ്രീഡിൻ്റെ ക്വാളിറ്റി അറിയാവുന്നവൻ്റെ അടുത്തേക്കല്ലേ നമ്മൾ കുതിരയെ നല്ല ബ്രീഡ് കൊണ്ടിട്ട് വരില്ല. പോരാത്തതിന് ഇവിടെ പ്രത്യേകിച്ച് പഞ്ചാബ് ഏരിയകളിൽ ഉള്ള ആളുകൾക്കൊക്കെ വൈറ്റിനോടാണ് പ്രിയം. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാജസ്ഥാനിലെ പുഷ്കറിൽ നിന്നുള്ള കുതിരച്ചന്തയുടെ കാഴ്ചകൾ. സ്റ്റാളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം ഒരു 10-20 ദിവസത്തെ പരിപാടിയാണ്. നമുക്കത് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് കവർ ചെയ്യാനുള്ള സാഹചര്യമില്ല. നിൽക്കുന്നതൊക്കെ കുതിരകളാണ്. കുറേയൊക്കെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നതൊക്കെ അത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. മാക്സിമം വിഷ്വൽസ് കിട്ടാൻ എത്രയും റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്. പിന്നെ തീർത്തും എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴികളില്ല. അപ്പോൾ കഴിയുന്നത്ര നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സഹകരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ആൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ വേറെയും കുറേ അധികം കുതിരകൾ, അതായത് വൈറ്റ് കുതിരകളുണ്ട്. ഒരുപാട് ഏരിയയിൽ പരന്നു കിടക്കുന്ന ഒരു ചന്തയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ കാണിക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പല പല ഭാഗങ്ങളായിട്ടാണ് വീഡിയോസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോസൊക്കെ പരമാവധി കണ്ട് സഹകരിക്കുക. ഇതും വൈറ്റ് കുതിരകളാണ്. പ്രൈസ് ഓരോന്നിൻ്റെയും ചോദിക്കാത്തത്, ആവറേജ് ഒരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലം അത്രയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോന്നിൻ്റെയും വില ചോദിച്ചാൽ അത് പറയാൻ കച്ചവടക്കാർ തയ്യാറല്ല. ഒന്നാമത്തെ അവരവരുടേതായ തിരക്കുകളിലാണ് സ്റ്റാളുകൾ സെറ്റായി വരുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ വന്നത് എന്താണെന്ന് വെച്ചാൽ, വല്ലാണ്ട് തിരക്കായി കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ നടന്നു എന്ന് വരില്ല. നല്ല പ്യുർ വൈറ്റ് കുതിരകളാണ്. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, മറക്കരുത്. ഞങ്ങളുടെ ലൈക്ക് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ ഒരു കുതിരച്ചന്ത വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഏകദേശം പെർ പേഴ്സൺ 15,000 രൂപയ്ക്ക് അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അത് തീർത്തും യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല, നമുക്കും കൂടെ താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് മുടക്കി ഇവിടം വരെ ഒരാഴ്ചയ്ക്ക് മേലെ സമയം ചിലവഴിച്ചിട്ട് വന്നത്. അപ്പോൾ കഴിയുന്നത്ര നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കുക. എല്ലാം നല്ല അടിപൊളി കുതിരകളാണ്. പരിപാടി നടക്കുന്നത് രാജസ്ഥാനിലെ പുഷ്കറിലാണ് കേട്ടോ. പുഷ്കറിലെ 2019 നവംബർ 4 മുതൽ 14 വരെയാണ് ഈ പരിപാടി നടക്കുന്നത്. നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്കും ഇത്തരം ഒരു ക്രൈസിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മടിയില്ലാത്തവർക്കും ഈ ചന്ത വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്.
എല്ലാ ഞായറാഴ്ചയും നമ്മുടെ നാട്ടിൽ നിന്ന് ഷൊർണൂരിൽ നിന്ന് എറണാകുളം മുതൽ അജ്മീർ വരെ ട്രെയിൻ ഉണ്ട്. നേരെ അജ്മീറിൽ വന്നു കഴിഞ്ഞാൽ പെർ ഡേ 500 രൂപ മുതൽ 2000 രൂപ 3000 രൂപ വരെയുള്ള റൂമുകളൊക്കെ അവൈലബിൾ ആണ്. നേരിട്ട് വന്ന് കാണാം. വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണം ഇവിടെ വളരെ വീക്കാണ്. അതുപോലെ തന്നെ വൃത്തിയും ഒരു പരിധി വരെ വളരെ വീക്കാണ് നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ അപമാനിക്കുകയല്ല, ഉള്ളൊരു സത്യം തുറന്നു പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ ആളുകൾ പരമാവധി എങ്ങനെ നമ്മൾ മുതലാക്കാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പൈസ കൊടുക്കണം, വീഡിയോ എടുക്കാൻ പൈസ കൊടുക്കണം, കുട്ടികൾ വെറുതെ പിന്നാലെ വന്നിട്ട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവിടെ വരുമ്പോൾ ഉണ്ട്. വരാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട, ഇവിടുത്തെ നിലവിലുള്ള എല്ലാ കാഴ്ചകളും വളരെ വ്യക്തമായിട്ട് കഴിയാവുന്നത്ര നിങ്ങൾ വെറുതെ കാണാൻ വേണ്ടി വന്നാൽ ഇവിടെ എന്ത് കാണാൻ പറ്റും, എന്ത് അറിയാൻ പറ്റും എന്നുള്ളത് നമ്മളും ക്യാമറയിൽ പകർത്തി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ കുതിരകൾക്കും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒട്ടകത്തിനൊക്കെ തീറ്റ കൊടുക്കുന്നത് ഈ കാണുന്ന സാധനമാണ്. അതായത് ഗോതമ്പിൻ്റെ തണ്ടാണ്, നമ്മൾ നെല്ലിൻ്റെ വൈക്കോല് പോലെ ഗോതമ്പിൻ്റെ തണ്ടാണ്. ചിലർ കൊടുക്കുന്നത് നിലക്കടലയുടെ ചെടിയാണ്, അതുപോലെ തന്നെ ചില ആളുകൾ കൊടുക്കുന്നത് മറ്റ് ചില മരങ്ങളുടെ ഇലയൊക്കെയാണ്. അപ്പോൾ കണ്ടമാനം ടണ്ണ് കണക്കിന് കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചേട്ടൻ്റെ ഈ ചാച്ച ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കൃഷിസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഈ കുതിരകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരെ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടണ്ണിന് 500 രൂപയാണ് ഈ പയറിൻ്റെ തൊലിക്കും പയറിൻ്റെ നിലക്കടലയുടെ ഇതിനൊക്കെയുള്ള പ്രൈസ് പറഞ്ഞു. അപ്പോൾ ഈ കുതിരയ്ക്ക് 120,000 രൂപയാണ് ഇതിനൊക്കെ ചോദിക്കുന്നത്. 120,000 ആ റേഞ്ചാണ് പറഞ്ഞത്. വൈറ്റിനാണ് 120,000 പറഞ്ഞത്. ആവറേജ് 1 to 120 ആ റേഞ്ചാണ്. 1,20,000 ആ റേഞ്ചാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. കുതിരയുടെ കാര്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. അതിൽ കുറേയൊക്കെ നമ്മൾ നമ്മുടെ പല വീഡിയോകളിലായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുഷ്കർ ക്യാമിൽ ഫെയർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ എങ്ങനെ വാങ്ങിക്കും എന്നുള്ളതും എങ്ങനെ ഇതിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതും അങ്ങനെ പല പല കാര്യങ്ങളും ആ ഒരു സീരീസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നും നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സഹകരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് കച്ചവടാക്കാൻ പോവാണ് എന്ന് പറയാൻ പറ്റൂല, ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. ഐ ചെവി വേണ്ട. എത്ര ഹൈറ്റ് പറഞ്ഞു? 60 ഫോർച്യൂണറും കൊടുത്തട. 4 കുതിരനെ മുന്നിലാണ് ഇറക്കിയാണ്. 4 ഫോർച്യൂണറാണ് കൊടുത്തിട്ടേ. ബൈക്കാസ് കേരള ആ ജാത് ആ ആ
പുള്ളിക്കാരൻ ജാതി അതാണെന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് ടൈമിൽ ഇവരുടെ അലമ്പുണ്ടാക്കാൻ നിൽക്കണല്ലോ, അതുകൊണ്ട് നൈസായിട്ട് തടി ഊരി. എന്തായിരുന്നു പതിനേഴ് മാസം അല്ലേ? പിന്നെ റേറ്റ് കൂടില്ല. ജാനത്തിനോടെ ഫ്ലേർ കൂടെ ലൈൻ കൂടെ